ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് നന്നായിട്ട് രണ്ട് പ്രാവശ്യം എഴുതി പഠിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണലി വന്ന് ചോദിക്കുക വാട്സപ്പിൽ ഗ്രൂപ്പിലിട്ടാലും കുഴപ്പമില്ല ഗ്രൂപ്പിലാകുമ്പോൾ ആ വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് മൊത്തത്തിൽ തീർത്ത് കൊടുക്കാമല്ലോ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കണം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിത്രത്തിൽ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് നോക്കി ഞാൻ ആ സർക്കിൾ ഒന്ന് വരയ്ക്കാൻ ശ്രദ്ധിക്കുക അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും ഏകദേശം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിളിൽ ട്രയാങ്കിൾ ഫോം ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട് ഒരു ഡയമീറ്റർ ഇവിടെ വരച്ചിട്ടുണ്ട് ഡയമീറ്ററാണ് പിന്നെ ഇവിടെ ഒരു കോഡ് ഇപ്പുറത്തൊരു കോഡ് ഈ രണ്ട് കോഡ്സ് ശ്രദ്ധിക്കുക ഒരു സർക്കിളിലെ ഡയമീറ്ററിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് കോഡ്സ് വരച്ചിരിക്കുന്നു ഇതിൽ ഈ ഇതിനിടയിലുള്ള ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും 30 ഡിഗ്രി ഈ കോഡ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ എന്താണ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് കോഡ് രണ്ടാമത്തെ സൈഡിലുള്ള കോഡ് അപ്പോൾ ഒരു ഡയമീറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് കോഡ്സാണ് നമുക്കുള്ളത് അതിൽ ആദ്യത്തെ കോഡിൻ്റെ ലെങ്ത് ഉണ്ട് പിന്നെ ഈ കോഡ്സ് ഡയമീറ്ററായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് കോഡ് അപ്പോൾ നമ്മൾ ഇതിൽ ഈ കോഡ്സിനൊക്കെ പേരൊക്കെ കൊടുത്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഡയമീറ്ററിന് AD എന്ന് കൊടുക്കാം ഈ കോഡിന് AB എന്നും ഈ കോഡിന് AC എന്നും കൊടുക്കാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ ലെങ്ത് ഓഫ് ദ കോഡ് AC അപ്പോൾ ഇത് ചെയ്യുന്നതിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രയാങ്കിൾസ് ഫോം ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഡയമീറ്റർ ആകുമ്പോൾ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് എടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും അതിന് നമുക്കൊരു പേര് കൊടുക്കാൻ തന്നെ കൊടുക്കാം പോയിന്റ് കൊടുക്കാം ഇനി നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ രണ്ട് കോഡുകളിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കും ഇതാണ് ഡ്രാ ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം സെൻറ്റർ ടു ഈച്ച് കോ അപ്പോൾ ആദ്യത്തേക്ക് നമ്മൾ കോഡ് വരച്ചു അപ്പോൾ ആദ്യത്തെ കോഡിന് നമുക്ക് OP എന്ന് പേര് കൊടുക്കാം രണ്ടാമത്തേലോട്ട് കോഡ് വരയ്ക്കുകയാണ് അതിന് നമുക്ക് OQ എന്ന് പേര് കൊടുക്കാം ഇത് നമ്മൾ അഡീഷണലായിട്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ നമുക്കിവിടെ ഞാൻ രണ്ട് ട്രയാങ്കിൾസിൻ്റെ കാര്യം പറയാം അഡീഷണലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോർമലി നമ്മൾ ഡോട്ട് ലൈൻ ഇട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഡോട്ട് ലൈൻ ആക്കാം കുഴപ്പമില്ല ഇവിടെയും ഡോട്ട് ലൈൻ ആകുന്നു ഓക്കെ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റും ഞാൻ രണ്ട് ട്രയാങ്കിൾസിൻ്റെ പേര് പറയാം ട്രയാങ്കിൾ AOP AOQ ഈ രണ്ട് ട്രയാങ്കിൾസ് എല്ലാവരും ശ്രദ്ധിക്കൂ ട്രയാങ്കിൾ AOP, ട്രയാങ്കിൾ AOQ ഈ രണ്ട് ട്രയാങ്കിൾസ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ എന്തൊക്കെയാണുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ദാ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ 90 ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ 90 എന്തുകൊണ്ടാണ് റീസൺ പറയൂ ദേ ആർ പെർപെൻഡിക്കുലേഴ്സ് അപ്പോൾ പെർപെൻഡിക്കുലേഴ്സിൻ്റെ ആംഗിൾ മെഷർമെൻറ്റ് 90 ഡിഗ്രിയാണ് ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ് അതാ ഈ ആംഗിൾ 30 എന്നും ഈ ആംഗിൾ 30 എന്നും തന്നിട്ടുണ്ട് അതുപോലെ AO എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിലുമുള്ള സൈഡാണ് അപ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോൾ സൈഡ് തന്നെ പറയാം നമുക്ക് AO എന്ന് പറയുന്നത് കോമൺ സൈഡാണ് കോമൺ സൈഡ് ഈ ശ്രദ്ധിക്കുക ഈ ആംഗിൾ 30 ഈ ആംഗിൾ 30 ഈ 30 ആംഗിളിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ഈ A എന്ന് പറയുന്ന വെർട്ടെക്സ് മിഡിലിൽ വരത്തക്ക രീതിയിൽ വേണം ഈ രണ്ട് ആംഗിൾസും പറയാം അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിലെ ആംഗിളാണ് പറയുന്നതെങ്കിൽ PAO അല്ലെങ്കിൽ OAP എന്ന് പറയണം ഇത് പറയുമ്പോൾ OAQ എന്ന് പറയണം ആംഗിൾ OAP ഈക്വൽസ് ആംഗിൾ OAQ ഈക്വൽസ് 30 ഡിഗ്രി എന്താണ് റീസൺ ഗിവൺ അടുത്ത ശ്രദ്ധിക്കുക ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് ഈ ആംഗിളിൽ നിന്ന് വേറൊരു ആംഗിൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് P എന്ന് മാത്രം പറയാം എന്നാൽ ഇവിടെ OAയിൽ രണ്ട് ആംഗിൾ ഉള്ളത് കൊണ്ടാണ് ഫുൾ നെയിം നമ്മൾ കൊടുത്തത് ഇവിടെ നമുക്ക് P എന്ന് മാത്രം പറയാം ഇവിടെ നമുക്ക് Q എന്ന് മാത്രം പറയാം അപ്പോൾ ആംഗിൾ P ഈക്വൽസ് ആംഗിൾ Q ഈക്വൽസ് 90 ഡിഗ്രി റീസൺ എന്താണ് പെർപെൻഡിക്കുലർ ദെൻ ഒരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിളും മറ്റൊരു ട്രയാങ്കിളിൽ രണ്ട് ആംഗിളും ഈക്വൽ ആയെങ്കിൽ ദ തേർഡ് ആംഗിൾസ് ആർ ഗെറ്റിംഗ് ടു ബി ഈക്വൽ അപ്പോൾ ഇതിലെ തേർഡ് ആംഗിൾ ഏതാ ഇതാണ് കണ്ടോ ഇതിലെ തേർഡ് ആംഗിൾ ഇതാണ് ഇതിലെ തേർഡ് ആംഗിൾ ഇതാണ് അപ്പോൾ ആ തേർഡ് ആംഗിളിൻ്റെ പേര് നമ്മൾ പറയുമ്പോൾ
ഈ ഒ എന്ന് പറയുന്നത് മധ്യത്ത് വരത്തക്ക രീതിയിൽ വേണം പറയാം, മിഡിൽ പോർഷനിൽ ഒ വരണം. അപ്പോൾ ആംഗിളിൻ്റെ പേര് പറയുന്നതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒ മിഡിൽ വരുമ്പോൾ ഒന്നുകിൽ നമുക്ക് എ ഒ ക്യു എന്ന് പറയാം, അല്ലെങ്കിൽ ക്യു ഒ എ എന്ന് പറയാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് എ ഒ ക്യു ആണ്. അപ്പോൾ ആംഗിൾ എ ഒ ക്യു ഈക്വൽസ് ഇതിൻ്റെ പേര് എ ഒ പി, ആംഗിൾ എ ഒ പി. റീസൺ എന്താണ് പറയൂ? തേർഡ് ആംഗിൾ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇത്. ഈ മൂന്ന് ആംഗിൾ പറയാൻ കാരണം, ഈ മൂന്നാമത്തെ ആംഗിൾ വന്നാൽ മാത്രമേ നമ്മുടെ തിയറം അവിടെ ആപ്ലിക്കബിൾ ആവൂ. എങ്ങനെ? എ ഒ എന്ന സൈഡും ആ സൈഡിലുള്ള രണ്ട് ആംഗിൾസും ഇപ്പുറത്ത് എ ഒ എന്ന സൈഡിനോടും ആ സൈഡിലുള്ള രണ്ട് ആംഗിൾസിനോടും എങ്ങനെയായി? ഈക്വലായി. അപ്പോൾ എ എസ് എ എന്ന് പറയുന്ന റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റൂൾ അനുസരിച്ച് ഈ രണ്ട് ട്രയാംഗിൾസും ഈക്വലായി. ട്രയാംഗിൾ എ ഒ പി ഈക്വൽ ടു ട്രയാംഗിൾ എ ഒ ക്യു. രണ്ട് ട്രയാംഗിളും എന്തായി? ഈക്വലായി. ഇനി ഈക്വൽ ട്രയാംഗിളിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ ട്രയാംഗിളിൻ്റെ ഈക്വൽ സൈഡ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇതാ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ പിയും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എ ക്യുവുമാണ്. അപ്പോൾ നമുക്കവിടെ എഴുതാം എ പി ഈക്വൽസ് എ ക്യു. എന്താണ് റീസൺ എന്ന് മനസ്സിലായല്ലോ. സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ എ പിയും എ ക്യുവും ഈക്വലാണ് ആണല്ലോ. ഇനി ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ഇത് മിഡ് പോയിന്റ് കൂടെ പോകുമെന്നും ഈ കോർഡിനെ ബൈസെക്ട് ചെയ്യുമെന്നും നമുക്കറിയാം. അപ്പോൾ എ പി എന്ന് പറയുന്നത് ഏതിൻ്റെ പകുതിയാണ് പറയൂ? എ പി ഈസ് ദ ഹാഫ് ഓഫ് എ ബി. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഫ്രം ദ ഫിഗർ എ പി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ ബി. സിമിലാർലി എ ക്യു എന്ന് പറയുന്നത് ഏതിൻ്റെ പകുതിയായിട്ട് വരും? ഇത് പെർപെൻഡിക്കുലർ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ആ ഫ്രം ദ സെൻറ്റർ ടു എ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് bisects that chord, therefore AQ is half of AC. ഇവിടെ എഴുതാം AQ is equal to half AC. കണ്ടോ, ഇവിടെ എ പിയും എ ക്യുവും ഈക്വൽ ആണ്. എ പിയും എ ക്യുമാണ് ഈ കിടക്കുന്നത്. ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ? ദെർഫോർ ഹാഫ് എ ബി ഈക്വൽസ് ഹാഫ് എ സി. ദെൻ റിമൂവിങ് ഹാഫ് വി ഗെറ്റ് എ ബി ഈക്വൽസ് എ സി. Here, given that AB equals 3, അപ്പോൾ എ ബി 3 ആകുമ്പോൾ എ സി എത്രയാ? 3 തന്നെയാണ്. അപ്പോൾ എ ബി ഈക്വൽസ് 3, therefore എ സി ഈക്വൽസ് ആൾസോ 3. കാണാൻ പറഞ്ഞേക്കുന്ന എ സിയുടെ ലെങ്ത് അല്ലേ? എ സിയുടെ ലെങ്ത് 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന തിയറം ഏതാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആ ട്രയാംഗിൾസ് കൺസിഡർ ചെയ്തു, നമ്മൾ പഠിച്ച തിയറം വന്നു, ആ രണ്ട് ട്രയാംഗിൾസിൽ നിന്നും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ എ പി ഈക്വൽസ് എ ക്യു എന്ന് എഴുതി. ഇതിൻ്റെ റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാംഗിൾസ് ആർ ഈക്വൽ. ദെൻ യൂസിങ് ദ തിയറം വി സ്റ്റഡി എയർലി. എന്താ നമ്മൾ പഠിച്ചത്? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ പെർപെൻഡിക്കുലർ സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യും, അല്ലെങ്കിൽ കോഡിൻ്റെ മിഡ് പോയിന്റ് കൂടെ പോകും. അപ്പോൾ എ പി എന്ന് പറയുന്നത് എ ബിയുടെ എന്താണ്? ഹാഫ് ആണ്. അതാണ് എഴുതിയിരിക്കുന്നത് എ പി ഹാഫ് ഓഫ് എ ബി. സിമിലർലി എ ക്യു ഹാഫ് ഓഫ് എ സി. ഹിയർ വി പ്രൂവ്ഡ് എ പി ഈക്വൽസ് എ ക്യു, ദെർഫോർ ഹാഫ് എ ബി ഈക്വൽ ഹാഫ് എ സി. റിമൂവിങ് ഹാഫ് ഹാഫ് ഫ്രം ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എ ബി ഈക്വൽസ് എ സി. ഗിവൺ ദാറ്റ് എ ബി ഈക്വൽസ് 3 സെൻറ്റിമീറ്റർ, therefore also AC equals 3 centimeter. That is the answer. Okay, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി അപ്പോൾ ഇതെല്ലാവരും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് അടിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മുടെ സൗകര്യത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എത്ര തവണ കണ്ടാലാണോ നമുക്ക് മനസ്സിലാകുന്നത് അത്രയും സമയം നമുക്ക് കാണാം. കാരണം ഡേറ്റാസൊക്കെ നമുക്കിപ്പോൾ എല്ലാവരുടെ ഫോണിലും ആവശ്യമുള്ള ഡേറ്റ ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ. നോക്കി എത്രാമത്തെ ക്വസ്റ്റ്യനാ? നാലാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടോ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിള്, ആ സർക്കിളിലൊരു കോഡ്, ആ കോഡിൻ്റെ ഒരു എൻഡിൽ കൂടെ ഒരു ഡയമീറ്റർ. എല്ലാവരും ടെക്സ്റ്റിലോട്ട് നോക്കും. ഒരു സർക്കിള്, സർക്കിളിലൊരു കോഡ്, ആ കോഡിൻ്റെ ഒരു എൻഡിൽ കൂടി എന്ത്? ഡയമീറ്റർ. കണ്ടല്ലോ. ഇനി ആ ആ കോഡും ഡയമീറ്ററും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, അതേ ആംഗിളിൽ
ആ എൻഡിൽ നിന്ന് മറ്റൊരു കോഡ് കണ്ടോ. പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? ദാറ്റ് ദീസ് ടു കോഡ്സ് ആർ ദ സെയിം. അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം, എല്ലാവരും നോക്കിയിരിക്കണം. അതേ ഫിഗർ ഞാൻ വീണ്ടും ഒന്ന് വരയ്ക്കാൻ പോവാണ്. ആദ്യം എന്താ വരയ്ക്കുന്നത്? നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിളിലൊരു കോഡ് എ ബി, ആ കോഡിൻ്റെ ഒരു എൻഡിൽ കൂടി ഒരു ഡയമീറ്റർ എ ഡി, എന്നിട്ട് ഇവിടെ ഉണ്ടായ അതേ ആംഗിൾ എടുത്തിട്ട് ഇപ്പുറത്തൊരു കോഡ് എ സി. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് കോഡുകളും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അതല്ലേ നമ്മൾ ഇപ്പം തൊട്ട് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ അതല്ലേ ചെയ്തത്? എ ബി ഈക്വൽസ് എ സി എന്നല്ലേ പ്രൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നേരത്തെ തന്നതിൽ ഇവിടുത്തെ ആംഗിൾ എത്രയെന്ന് ഉണ്ടായിരുന്നു? 30 ഉണ്ടായിരുന്നു. ഇവിടെ 30 ആയിരുന്നു, ഇവിടെ 13 ഉണ്ടായിരുന്നു. ഈ മെഷർമെൻറ്റ് 3 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എ സി 3 എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആൾസോ ദ ഗിവൺ ക്വസ്റ്റ്യൻ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, നേരത്തെ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നു. നേരത്തേൽ മെഷർമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ മെഷർമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആൻസർ ഇത് തന്നെ ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ, എ ബി എന്ന് പറയുന്ന ഒരു കോഡാണ്, എ സി എന്ന് പറയുന്ന മറ്റൊരു കോഡാണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ സെയിം ആണ്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എ ബി ഈക്വൽസ് എ സി. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ, എന്താ സർക്കിളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു, ഒ എന്ന് പേര് കൊടുക്കുന്നു, ഇതിൽ നിന്ന് പെർപ്പെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുന്നു, അതിൽ ഒ പി എന്ന് പേര് കൊടുത്തു, ഇവിടെ നിന്ന് പെർപ്പെൻഡിക്കുലർ വരയ്ക്കും, അതിന് ഒ ക്യു എന്ന് പേര് കൊടുക്കും. നേരത്തെ കാര്യങ്ങളെല്ലാം വന്നതായിട്ട് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ അറിയാൻ പറ്റും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ സി ഈക്വൽസ് എ ബി. വി ഹാവ് ടു പ്രൂവ്, അത് മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് എഴുതാനുള്ളൂ. വി ഹാവ് ടു പ്രൂവ് എ സി ഈക്വൽസ് എ ബി. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യും. ആ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുത്തതിന് ശേഷം ആ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ തന്നെയുണ്ട്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ഒ പി, ട്രയാങ്കിൾ എ ഒ ക്യു. എ ഒ ഇസ് ഈക്വൾ ടു എ ഒ, ഇതാണ് കോമൺ സൈഡ്. ആംഗിൾ ഒ എ പി ഇസ് ഈക്വൾ ടു ആംഗിൾ ഒ എ ക്യു ഇസ് ഈക്വൾ ടു 30 വേണ്ട, അതെന്താണ്? അത് ഗിവൺ ആണ്. 30 എന്ന് തന്നിട്ടില്ല, ഈക്വൽ ആണെന്ന് തന്നിട്ടുള്ളൂ, ഗിവൺ. പിന്നെ ആംഗിൾ പി ഇസ് ഈക്വൾ ടു ആംഗിൾ ക്യൂ, 90 തന്നെയാണ് പെർപ്പെൻഡിക്കുലർ. ബാക്കിയെല്ലാം അത് തന്നെയാണ്. എ ഒ ക്യൂ ഇസ് ഈക്വൾ ടു എ ഒ പി, തേർഡ് ആംഗിൾ. ദെർഫോർ ബൈ ദ എ എസ് എ റൂൾ, ഇക്വാളിറ്റി റൂൾ അനുസരിച്ച് ട്രയാങ്കിൾ എ ഒ പി ഈക്വൽ ടു ട്രയാങ്കിൾ എ ഒ ക്യു. ദെൻ എ പി ഈക്വൽസ് എന്ത്? എ ക്യു. റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ദെൻ എ പി എന്ന് പറയുന്നത് എ ബിയുടെ പകുതിയാണ്, എ ക്യു എന്ന് പറയുന്നത് എ സിയുടെ പകുതിയാണ്. ഇനി രണ്ടിനും റീസൺ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപ്പെൻഡിക്കുലർ എന്ത് ചെയ്യും? കോഡിനെ ബൈസെക്ട് ചെയ്യും. ദെൻ ഈ പ്രൂവ്ഡ് എബോവ് എ പി ഈക്വൽസ് എ ക്യു, ദെർഫോർ ഹാഫ് എ ബി ഈക്വൽസ് ഹാഫ് എ സി. ദെർഫോർ റിമൂവിങ് ഹാഫ് ഫ്രം ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എ ബി ഈക്വൽസ് എ സി. ഇവിടെ നമുക്ക് ഇത് വേണ്ട, അതുകൊണ്ടാ ഇവിടെ മെഷർമെൻ്റ് ഇല്ലല്ലോ. നമുക്ക് എ ബി എ സി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചാൽ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം? രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഇത് മെഷർമെൻ്റ് ഇട്ടും ചോദിക്കും, മെഷർമെൻ്റ് ഇല്ലാതെ പ്രൂവ് ചെയ്യാനും ചോദിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? രണ്ട് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് ചെയ്ത് പോവേണ്ട. അപ്പോൾ നമുക്ക് കാരണം ഒരു ക്വസ്റ്റ്യൻ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, കാരണം ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ നമുക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആ നമ്പർ ഇട്ട് ചെയ്തായിരിക്കും നമ്മുടെ മനസ്സിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രൂഫിൻ്റെ ഇതുകൂടെ നമ്മൾ പഠിച്ചേ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണേ. ഒരു ഡയമീറ്ററിൻ്റെ മുകളിലും താഴെയുമായിട്ട് രണ്ട് കോഡുകൾ വരച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു സർക്കിളിലെ ഡയമീറ്ററിൻ്റെ മുകളിലും താഴെയുമായിട്ട് രണ്ട് കോഡുകൾ വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും, ഫിഗർ നോക്കൂ. ഒരു സർക്കിള്, ഇതൊരു ഡയമീറ്റർ, ഇത് ഡയമീറ്ററിൻ്റെ താഴെയായിട്ടൊരു കോഡ്,
മുകളിലായിട്ട് മറ്റൊരു കോൾ. ഇനി എന്താ പറയുന്നത്? ഇനി ഈ കോഡ് സർക്കിൾ ഡയമീറ്റർ കൊണ്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആ കോഡിൻ്റെ ലെങ്ത് 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ കോഡും തന്നിട്ടുണ്ട്. ഈ രണ്ട് കോഡുകളും ഈക്വലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെക്കൻഡ് കോഡ് ഏതുമായിട്ടുണ്ടാക്കുന്ന ഡയമീറ്ററായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എങ്ങനെയും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു കോഡിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഡയമീറ്റർ വരച്ചിരിക്കുന്നു. ആ ഡയമീറ്ററിൻ്റെ അല്ലെങ്കിൽ ആ കോഡിൻ്റെ മറ്റേ എൻഡിൽ നിന്ന് മറ്റൊരു കോഡ് ഈക്വൽ കോഡാണല്ലോ വരച്ചേക്കുന്നത്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്തായിരിക്കാം? ഇതൊരു ആംഗിളായിട്ട് എടുത്താൽ ഈ ഡയമീറ്റർ അതിൻ്റെ എന്തായിരിക്കും? ബൈസെക്ടർ ആയിരിക്കും. അപ്പം ഇതൊരു ആംഗിൾ ആണ് എങ്കിൽ ഈ കോഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ആംഗിൾ കിട്ടുന്നുണ്ട്. ആ ആംഗിളിൻ്റെ ബൈസെക്ടർ ആണ് ഒരു ഡയമീറ്റർ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വലാണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും എന്തായിരിക്കും? ഇപ്പോൾ ചെയ്യുമ്പോൾ ഇത് 40 ആണ്. ഇത് 40 തന്നെ നമുക്ക് കിട്ടും. എന്നാലേ നമുക്ക് ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നേരത്തെ അതേ പേരുകൾ കൊടുക്കാം. ഇത് എ ബി, ഇത് എ ഡി, ഇത് എ സി. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്ത രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നതാ സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് നേരത്തെ പോലെ ഓ. എന്നിട്ട് നേരത്തെ സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ അല്ലേ വരച്ചത്? ഇവിടെ പെർപെൻഡിക്കുലർ അല്ല ഉള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനേക്കാളും അല്പം കൂടെ എളുപ്പമാണ്. ഇതാ ഇങ്ങോട്ട് വരയ്ക്കും, ഈ ബിയുമായിട്ട് യോജിപ്പിച്ച് വരയ്ക്കും. ഇതാ ബിയുമായിട്ട് യോജിപ്പിച്ച് വരച്ചു, ഇത് സിയുമായിട്ട് യോജിപ്പിച്ച് വരച്ചു. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇവിടെ ഒരു ചരിവുണ്ട്. അപ്പോൾ ഇവിടെ ബി ഒ സി ഒ ഇത് രണ്ടും യോജിപ്പിച്ചാണ് വരച്ചത്. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാ? ട്രയാങ്കിൾ എ ഒ ബിയും ട്രയാങ്കിൾ എ ഒ സിയും. കണ്ടോ, ഇവിടെ നമ്മൾ എ ഒ എന്ന് പറയാം. അപ്പം ഞാനിവിടെ ട്രയാങ്കിൾ എ ഒ ബി, ട്രയാങ്കിൾ എ ഒ സി, ഈ രണ്ട് ട്രയാങ്കിൾ എല്ലാവരും ശ്രദ്ധിക്കൂ. ഇവിടെ എ ഒ ഇസ് ഈക്വൽ ടു എ ഒ ആണ്. അതിന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിൻ്റെ റീസൺ എന്താണ്? കോമൺ സൈഡ്. അതുപോലെ ബി ഒയും സി ഒയും ഈക്വലാണ്. ബി ഒ ഈക്വൽ സി ഒ, റീസൺ എന്താണ്? റേഡിയസ്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ. ഇനി എ ബിയും എ സിയും ഈക്വലാ തന്നിട്ടുണ്ട്. എ ബി ഈക്വൽസ് എ സി ഈവൺ. അപ്പം ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ എ ഒ ബിയിലെ 3 സൈഡ് ട്രയാങ്കിൾ എ ഒ സിയിലെ 3 സൈഡുകളോട് ഈക്വലായി. ഫോർ ബൈ എന്താണ്? എസ് എസ് എ റൂള്. സൈഡ് 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 റൂൾ അനുസരിച്ച് ട്രയാങ്കിൾ എ ഒ ബി ഈക്വൽ ടു ട്രയാങ്കിൾ എ ഒ സി. രണ്ട് ട്രയാങ്കിൾസും ഈക്വലായി. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകം എന്താണെന്ന് നമുക്കറിയാം. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ബി ഒയും സി ഒയും ഈക്വലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളായ ഏതൊക്കെ? ബി എ ഒയും സി എ ഒയും ഈക്വലാണ്. അതവിടെ എഴുതാം, ആംഗിൾ ബി എ ഒ ഈക്വൽസ് ആംഗിൾ സി എ ഒ. ബി എ ഒ തന്നിട്ടുണ്ട് 40, ഇതേപോ സി എ ഒ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇതാണ് സെക്കൻഡ് ആംഗിൾ, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ആ ആംഗിൾ നമുക്കിവിടെ ഇപ്പോൾ 40 ഡിഗ്രി എന്ന് കിട്ടി. ഇതാണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറായി കഴിഞ്ഞു. ഈ ഡയമീറ്റർ രണ്ടാമത്തെ കോഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. അവിടെ 40 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ഈക്വൽ കോഡ്സ് വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും ടെക്സ്റ്റിലോട്ട് നോക്കുക. ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ഈക്വൽ കോഡ്സ് വരയ്ക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ പോയിന്റിൽ കൂടെയുള്ള ഡയമീറ്റർ ആ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യാൻ പറയുന്ന ആ ക്വസ്റ്റ്യൻ. എങ്ങനെ? ഒരു സർക്കിളിലെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ രണ്ട് ഈക്വൽ കോഡ്സ്. ഇപ്പം നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ് അത്. നോക്കിയതാ, ഇതൊരു സർക്കിള്. ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് എ എന്നിരിക്കട്ടെ. ഇതിൽ നിന്ന് രണ്ട് ഈക്വൽ കോഡ്സ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും നമ്മൾ വരച്ചു. ഇത് എ ബി, ഇത് എ സി. ഈ രണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ഈക്വൽ കോഡ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആംഗിളിനെ
ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടിയുള്ള ഡയമീറ്റർ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് വി ഹാവ് ടു പ്രൂവ് എ ഡി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഫോർ ദാറ്റ് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ അപ്പോൾ ഈ ആംഗിളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ ഇപ്പോൾ ചെയ്തത് 40 degree എന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസറിലേക്ക് പോകാം ആൻസർ ഇവിടെ തന്നെ കിടപ്പുണ്ട് ഞാനൊന്ന് പറയാം നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതുമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ഡയമീറ്ററിൽ സെൻറ്റർ മാർക്ക് ചെയ്യണം ആ ഇവിടെ ഓ കണ്ടോ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നിന്ന് ഇതിലോട്ട് വരയ്ക്കുന്നു ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്നു അത് സ്ട്രെയിറ്റ് ലൈൻ ആയി പോലെ ഞാൻ വരച്ചപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പോലെ തോന്നുന്നുണ്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ല സെൻറ്റർ ഓ ആണ് അപ്പോൾ നോക്കൂ നമുക്ക് കൺസിഡർ ട്രയാങ്കിൾ എ ഒ ബി ട്രയാങ്കിൾ എ ഒ സി ഇവിടെ ഇല്ലേ നോക്കി ഉണ്ട് എ ഒ സി ഈക്വൽ ടു എ ഒ ഉണ്ടല്ലോ ഉണ്ട് ബി ഒ സി ഈക്വൽ ടു സി ഒ ഉണ്ടല്ലോ ഉണ്ട് എ ബി ഈക്വൽസ് എ സി അതും ഉണ്ടല്ലോ അതും ഉണ്ട് ദെൻ ട്രയാങ്കിൾ എ ഒ ബി ഈക്വൽ ടു ട്രയാങ്കിൾ എ ഒ സി ദെൻ ആംഗിൾ ബി എ ഒ ഈക്വൽസ് ആംഗിൾ സി എ ഒ അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം എഴുതേണ്ടത് എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മൾ എഴുതേണ്ടത് പ്രൂവ് ചെയ്യേണ്ട കാര്യം ആദ്യം എഴുതണം എന്താണ് വി ഹാവ് ടു പ്രൂവ് എ ഡി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ എന്താണ് എ ഡി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ഫോർ ദാറ്റ് വി ഹാവ് ടു ഷോ ആംഗിൾ ഏതാണ് ബി എ ഒ ഈക്വൽ ടു ആംഗിൾ സി എ ഒ ഇതാണ് ചെയ്യേണ്ടത് അത് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാം രണ്ട് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു നാല് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പഠിച്ചു ഓക്കെ രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചാൽ അതെന്താണ് ലിറ്റിൽ എഫർട്ട് മോർ റിസൾട്ട് അല്ലേ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു നാല് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഇതുവരെ ചെയ്തു ആറ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തു അപ്പോൾ ഈ ആറ് ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നന്നായിട്ട് എല്ലാവരും എഴുതി പഠിക്കണം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരു സ്ക്വയറുണ്ട് ആ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ എൻസ് എന്ന് പറഞ്ഞാൽ എച്ച് ബി ഡി എഫ് ആണ് അതിൻ്റെ എൻഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ക്വയറിൻ്റെ സൈഡുകൾക്ക് പാരലായിട്ട് രണ്ട് ഡയമീറ്ററുകൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഏതാ ഈ രണ്ട് സൈഡുകൾക്ക് പാരലാണ് ഈ ഡയമീറ്റർ അതുപോലെ ഈ രണ്ട് സൈഡുകൾക്ക് പാരലാണ് ഈ ഡയമീറ്റർ ഇത്രയുമാണ് അവിടെ ഉള്ളത് എന്നിട്ട് ആ ഡയമീറ്ററിൻ്റെയും നമ്മുടെ സ്ക്വയറിൻ്റെ എൻഡ് പോയിന്റുകളെല്ലാം കണക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ഇങ്ങനെ എ ബി സി ഡി ഇ എഫ് ബി എച്ച് ഇതൊരു ഒക്ടഗണാണ് ഏതാ എട്ട് വശങ്ങളുള്ള ഒരു പോളിഗണാണിത് ഒക്ടഗൺ ഇത് റെഗുലർ ഒക്ടഗൺ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക അപ്പോൾ റെഗുലർ ഒക്ടഗൺ ആണെങ്കിൽ എല്ലാ സൈഡുകളും എങ്ങനെയാണോ ഈക്വൽ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകണം എന്താണ് ശ്രദ്ധിക്കുക അതാ ഇപ്പോഴേ ഇവിടെ എച്ച് ബി എന്ന് പറയുന്നത് ഈ ഡയമീറ്ററിന് എന്താണ് പാരലൽ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ വരത്തേക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും ഇവിടെ ആംഗിൾ 90 degree ആയിരിക്കും അപ്പോൾ താഴെയും എത്ര ഡിഗ്രി ആയിരിക്കും 90 degree ആയിരിക്കും ഇവിടെ 90 ആയിരിക്കും ഇവിടെയും 90 degree ആയിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഇവിടെ രണ്ട് ട്രയാംഗിൾസിൻ്റെ പേര് പറയാം ഒന്ന് എച്ച് പി എ കൺസിഡർ ട്രയാംഗിൾ എച്ച് പി എ എല്ലാവർക്കും കാണാൻ പറ്റും എച്ച് പി എ എന്ന ട്രയാംഗിൾ ഇപ്പുറത്ത് ബി പി എ ട്രയാംഗിൾ ബി പി എ ഈ രണ്ട് ട്രയാംഗിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് എച്ച് പി ഈക്വൽസ് ബി പി എച്ച് പി ഈക്വൽസ് ബി പി എന്താണ് റീസൺ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു കോഡ് അപ്പോൾ ഈ എച്ച് ബി എ നമുക്ക് ഒരു കോഡായിട്ട് എടുക്കാൻ പറ്റും ഇത് ഈ കാണുന്ന സ്ക്വയറിൻ്റെ സൈഡ് ഒരു കോഡാണ് സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ കോഡിനെ എന്ത് ചെയ്യും ബൈസെക്ട് ചെയ്യും അപ്പോൾ എച്ച് പിയും ബി പിയും ഈക്വലായി അതുപോലെ പി എ ഈക്വൽസ് പി എ ആണ് പി എ ഈക്വൽസ് പി എ ആണ് റീസൺ എന്താണ് കോമൺ സൈഡ് ഇനി ആംഗിൾ എച്ച് പി എ എന്ന് പറയുന്നത് ആംഗിൾ ബി പി എ എന്ന് പറയുന്നത് 90 degree വീതമാണ് ആംഗിൾ എച്ച് പി എ ഈക്വൽസ് ആംഗിൾ ബി പി എ ഈക്വൽസ് 90 degree റീസൺ പെർപെൻഡിക്കുലർ
അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ട്രയാംഗിളിന്റെ രണ്ട് സൈഡുകളും ഇൻക്ലൂഡഡ് ആംഗിളും ഈ ട്രയാംഗിളിന്റെ രണ്ട് സൈഡുകളോടും ഇൻക്ലൂഡഡ് ആംഗിളിനോടും ഈക്വൽ ആയാൽ ഈ രണ്ട് ട്രയാംഗിൾസും എന്ത് ട്രയാംഗിൾസ് ആണ്? ഈക്വൽ ട്രയാംഗിൾസ് ആണ്. ട്രയാംഗിൾ എച്ച് പി എ ഈക്വൽ ടു ട്രയാംഗിൾ വി പി എ. ഈക്വൽ ട്രയാംഗിളിന്റെ ഈക്വലായ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എച്ച് എ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ ബി. അപ്പൊ എച്ച് എ ഈക്വൽസ് എ ബി എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതുപോലെ തന്നെയാണ്. ഇതാ ഈ ബി ബി എ പി അല്ലെങ്കിൽ ബി പി, എവിടെ ബി ഉണ്ട്, എവിടെയാണ് പി, ഈ ബി പി എ എന്ന ഈ ട്രയാംഗിളും ബി ക്യു സി എന്ന ഈ ട്രയാംഗിളും എടുക്കും. ഇതേ കാര്യം ഇവിടെ വന്നതെല്ലാം ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഏതാണ്, ശ്രദ്ധിക്കുക, ബി പി എ എന്ന ട്രയാംഗിൾ, ട്രയാംഗിൾ ബി പി എയും ഇവിടെ ഏതാണ് സി ക്യു ബി അല്ലെങ്കിൽ ബി ക്യു സി, ട്രയാംഗിൾ ബി ക്യു സി എന്ന് നമ്മൾ എടുത്താൽ ഇതുപോലെ എ ബി ഈക്വൽസ് ബി സി എന്ന് കിട്ടും. എ ബി ഈക്വൽസ് ബി സി എന്ന് കിട്ടും. ഇനി ബി ക്യു സിയും സി ക്യു ഡിയും എടുത്താൽ ബി സി ഈക്വൽ സി ഡി എന്ന് കിട്ടും. ഏതൊക്കെയാണ്, ട്രയാംഗിൾ ബി ക്യു സിയും സി ക്യു ഡിയും, ട്രയാംഗിൾ സി ക്യു ഡിയും എടുത്താൽ നമുക്ക് കിട്ടുന്നത് ബി സി ഈക്വൽ സി ഡി എന്ന് കിട്ടും. അടുത്തത് സി ക്യു ഡിയും ഡി ആർ ഇയും എടുത്താൽ സി ഡി ഈക്വൽസ് ഡി ഇ എന്ന് കിട്ടും. സി ഡി ഈക്വൽസ് ഡി ഇ എന്ന് കിട്ടും. അതുപോലെ ഡി ആർ ഇയും ഇ എ എഫും എടുത്താൽ ഇതേപോലെ തന്നെയാണ്. ഡി ആർ ഇയും ഇ ആർ എഫും എടുത്താൽ ഡി ഇ ഈക്വൽസ് ഇ എഫ് എന്ന് കിട്ടും. ഡി ഇ ഈക്വൽസ് ഇ എഫ് എന്ന് കിട്ടും. അടുത്ത അതുപോലെ ചെയ്യുമ്പോൾ ഇ എഫ് ഈക്വൽസ് ജി ഇ എഫ് ജി എന്ന് കിട്ടും. ഇ എഫ് ഈക്വൽസ് എഫ് ജി എന്ന് കിട്ടും. അങ്ങനെ എല്ലാ സൈഡുകളും എന്തായിട്ട് കിട്ടും, നമുക്ക് ഈക്വലായിട്ട് കിട്ടും. ഡെഫോർ വി ക്യാൻ സേ ദാറ്റ് ആ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഈസ് എ റെഗുലർ ഒക്ടഗൺ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ.